ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. ഞായറാഴ്ചയിലെ നിയന്ത്രണത്തിൽ എടപ്പാൾ നഗരത്തിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. അവശ്യ സർവീസുകൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറന്നത്. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു അടച്ചിടലിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയർന്നുവന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഇന്നിപ്പോ അടച്ചിട്ടു, നാളെ തുറന്നതിന്റെ ഡബിൾ കോവിഡ് കൂടാതല്ലാതെ ഇതുകൊണ്ടൊരു പ്രയോജനം കാണാനില്ല. കാരണം എന്താ വെച്ചാൽ, നാളെ ഇതിന്റെ ഡബിൾ ആളിറങ്ങും. അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നിയന്ത്രണം വെക്കുകയാണ് വെച്ചെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ഈ ഞായറാഴ്ച മാത്രം ലോക്കാക്കി, പിന്നെ തിങ്കളാഴ്ച ആകുമ്പോഴത്തേന് ഫുള്ള് ജനങ്ങൾ അവിടെ ഇറങ്ങുകയാണ് റോട്ടിലേക്ക്. അത് ജനങ്ങളുടെ നല്ലൊരു ബോധവൽക്കരണം കൽപ്പിക്കണം. ഒരു ജനങ്ങളും ഇപ്പോൾ ഒരു പേടിയില്ലാതായിരിക്കണം. മാസ്ക് ധരിക്കണമില്ല, സാമൂഹിക അകലം പാലിക്കണമില്ല, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് മെയിനായിട്ട്. ലോക്ക്ഡൌണിനെ പലരും പല വിധത്തിലാണ് കാണുന്നത്. വാരാന്ത്യ ലോക്ക്ഡൌൺ കൊണ്ട് യാതൊരു ഉപകാരവുമില്ലെന്നും സമ്പൂർണ്ണ അടച്ചിടൽ വേണമെന്നുമാണ് ഒരു പക്ഷം. പൂരവും സമ്മേളനങ്ങളും കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കുകയല്ലാതെ നിയന്ത്രണങ്ങൾ അഴിച്ചുവിട്ടാൽ മറ്റെന്ത് സംഭവിക്കാനാണെന്നാണ് ചിലർ പറയുന്നത്. വാരാന്ത്യ ലോക്ക്ഡൌൺ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇപ്പോഴത്തെ വാരാന്ത്യ ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ഇപ്പോൾ 50% ആവാൻ TPR ഇതായിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഒരു മാസം അടച്ചിട്ടിട്ട് ജനങ്ങളോട് സഹകരിക്കാൻ പറയുക, എന്നിട്ടാണ് ഇത് ജനങ്ങളെ ഇതാക്കുക. പിന്നെ ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത് മാക്സിമം ഒഴിവാക്കുക. ഈ ഉത്സവങ്ങളാണ്, ഈ സമ്മേളനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ കൊറോണ കൂടാൻ കാരണം. ഒരു കൊല്ലം ഉത്സവം നടത്തിയില്ല വെച്ചിട്ടൊന്നും നമുക്കൊരു കുഴപ്പമില്ല, ഭഗവാന്മാർക്കും ഭഗവതിമാർക്കും ഒരു കുഴപ്പമില്ല. നാടുണ്ടായിട്ടല്ലേ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ടാക്കുക. ഇപ്പോൾ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ, ഇരുന്നേക്കുള്ള പെർമിഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാണ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ. ഇങ്ങനെ ഇടയ്ക്ക് ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ദിവസം മാത്രം അടച്ചുകൊണ്ട് കോവിഡ് കുറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അത് തെറ്റായ ധാരണയാണത്. കടക്കുകയാണ് കമ്പ്ലീറ്റ് അടച്ചിട്ട് കുറച്ച് മണി, അല്ലെങ്കിൽ എല്ലാം തുറന്നു കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ ആഴ്ച ദിവസം മാത്രം അടച്ചുകൊണ്ട് കോവിഡ് എങ്ങനെ കൺട്രോളായി പോകുന്നത്? ബാക്കി എല്ലാ ദിവസവും ഫുൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പാർസൽ കുറവാണ്, ആരും ഇല്ല, പബ്ലിക് കുറവല്ലേ. കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോയില്ലെങ്കിൽ കേസുകൾ വർദ്ധിക്കുമെന്നാണ് ഒരു പക്ഷം പറയുന്നത്. ഇതിന് മുന്നടച്ചിരുന്ന പോലെ ചെയ്യണം. പച്ചക്കറി പലർക്കും ആവശ്യ വസ്തുക്കൾ മാത്രം ഇതാക്കിയില്ല. ഇതിപ്പോൾ വലിയ വണ്ടിക്കാരും പലർക്കും പുറത്ത് പോകില്ലേ. എല്ലാവരും ഒരു ആഘോഷമായിട്ട് എടുത്തിരുന്നത് ലോക്ക്ഡൌൺ. എന്നാൽ ഇനിയും ഒരു ലോക്ക്ഡൌൺ വന്നാൽ കരകയറിയെത്തിയ ആളുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാവും കാര്യങ്ങളെന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഇത് വന്നോടത്തോളം നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. ഇതിന് മുന്നോടൊക്കെ നഷ്ടം ഉണ്ടായിട്ടുള്ളൂ. NCV News, എടപ്പാൾ.